Hello friends, welcome back to Samuchis. Samuchis ile innatha recipe oru payasana kada nurukku gothambu vechittana njan payasam ivada thayaarakkunnathu nammada rashangale nittunna nurukku gothambille adana njan ivada payasathinu vendi eduthirikkunnathu 250 ml inde cupine oru cup nurukku gothambu eduthittundu adinte kooda oru ara cup payasam nurukku ariyum eduthittundu ഇതു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പായസം ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഈ നുറുക്ക് ഗോതമ്പിനെ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കണ്ടാ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഗോതമ്പും ഈ അരിയും കൂടെ നമുക്ക് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കും പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ അര കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും സെപ്പറേറ്റ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത് ഇതേപോലെ എല്ലാം കൂടെ ഒന്നിച്ചാണ് പാലാക്കി മാറ്റിയിരിക്കുന്നത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് തേങ്ങാക്കൊത്ത് പിന്നെ ഇത് വറുത്തിടുന്നതിന് ആവശ്യമായ നെയ്യും കൂടെ വേണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ റേഷൻ കടയിലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം തയ്യാറാക്കുന്നതെന്ന് ആദ്യം നോക്കി ഗോതമ്പും അരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം എടുത്തിരുന്ന ഗോതമ്പും അരിയും കഴുകി വൃത്തിയാക്കി ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിനകത്ത് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസിൽ കേട്ടാൽ മതി അതിനുശേഷം ഒന്ന് തുറന്നു നോക്കണം ഇതൊന്ന് അരിയും ഗോതമ്പും ഒന്നും വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ നമുക്ക് ഇതൊന്ന് രണ്ട് വിസിൽ കേട്ടതിന് ശേഷം തുറന്നു നോക്കാം ഗോതമ്പ് വേവിക്കാൻ വെച്ചിട്ട് രണ്ട് വിസിൽ കേട്ട് അതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞു നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വെന്താൽ മതി നമുക്കിനി പായസം റെഡിയാക്കിയെടുക്കാം ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര പാന് ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം മാത്രം ബാക്കി ഒന്ന് നമുക്ക് ആ പാൽ ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് ചിലർക്ക് നല്ല മധുരം വേണമെന്നുണ്ടാകും അവർ ശർക്കരയുടെ അളവ് കൂട്ടണേ ഇനി ശർക്കര പാനിക്കകത്ത് കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം പായസം ഇവിടെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നോട്ടെ കേട്ടോ പിന്നെ നമ്മളുടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചു വച്ചിരിക്കുന്നതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ചുക്കുപൊടി ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തിടാം രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ട് ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഇതിവിടെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അതെടുത്ത് മാറ്റണമെന്നില്ല എല്ലാം അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്താൽ മതി മൂപ്പ് അനുസരിച്ച് ഓരോന്ന് ചേർത്ത് മൂപ്പിച്ചെടുത്താൽ മതി ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തത് കിസ്മിസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിൻ്റെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ അടിപൊളി ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നുറുക്ക് ഗോതമ്പൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക് യു